हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ गणपतये नमः ॐ पराशक्त्यै नमः ॐ नमो नारायणाय ഓം നമോ വാസുദേവായ ഓം ശരവണഭവാ ഹരി ഓം പ്രിയമുള്ള സുഹൃതികളായ എല്ലാ സജ്ജനങ്ങൾക്കും വിഷ്ണു സഹസ്രനാമ പഠനത്തിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് സുസ്വാഗതം പ്രിയമുള്ള പഠിതാക്കളെ നമ്മളെല്ലാവരും വിശേഷമായ ഒരു പാഠ്യപദ്ധതിയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമത്തെ അർത്ഥമറിഞ്ഞ് പഠിക്കുവാനുള്ള വിശേഷമായ ഒരു പദ്ധതി നോക്കൂ നമ്മളുടെ ഭാരതത്തിൽ അനേകായിരം വർഷങ്ങളായി വിഷ്ണു സഹസ്രനാമം വളരെയധികം പ്രചുരപ്രചാരമുള്ളതാണ് സഹസ്രനാമം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോടി വരിക വിഷ്ണു സഹസ്രനാമമാണ് എല്ലാ വീടുകളിലും വിഷ്ണു സഹസ്രനാമം ഇന്ന് പല രീതികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും പല പല വേദികളിലായി ഭാഗവത സപ്താഹ വേദികളെ പോലെയുള്ള വേദികളെല്ലാം അതിനെ വളരെയധികം പ്രചുരപ്രചാരമാക്കിയിട്ടുണ്ട് ശ്രീരാമകൃഷ്ണാശ്രമം പോലെയുള്ള മഠങ്ങളൊക്കെ അനാദിയായ കാലം മുതൽ ശിവാനന്ദാശ്രമം പോലെയുള്ള മഠങ്ങളൊക്കെ അനാദിയായ കാലം മുതൽ വിഷ്ണു സഹസ്രനാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു വിശിഷ്യ കേരളത്തിൽ വൈഷ്ണവ സങ്കല്പത്തിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായതുകൊണ്ട് വിഷ്ണു സഹസ്രനാമ ജപവും വിഷ്ണു സങ്കല്പവും കൃഷ്ണസങ്കല്പവും എല്ലാം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് വിഷ്ണു സഹസ്രനാമം വിഷ്ണു എന്ന സങ്കല്പത്തിനെക്കുറിച്ചും വൈഷ്ണവ സങ്കല്പത്തിനെക്കുറിച്ചും ആ സങ്കല്പം നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് നടത്താം ഇന്ന് ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ അഥവാ ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷ്ണു സഹസ്രനാമം വളരെ വിശേഷമാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എളുപ്പം പറഞ്ഞാൽ വിഷ്ണുവാണ് ഈ ഒരു പ്രപഞ്ച പരിപാലനത്തിൻ്റെ ശക്തിയായിട്ട് നമ്മളെല്ലാം കരുതുന്നത് പ്രപഞ്ച പരിപാലനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഒരു രാജാവായിട്ടിരുന്നു കൊണ്ട് എല്ലാവരെയും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും അല്ലേ ഓരോ അണുവും ഓരോ കണികകളാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ കണികകളുടെ ഉള്ളിൽ ഓരോ കണികയുടെ ഉള്ളിലും അഭൗമമായിട്ടുള്ള ശക്തി ഉണ്ട് എന്ന് ഇന്നത്തെ ആധുനിക ഗവേഷണങ്ങൾ കണ്ടെത്തേണ്ടായി അല്ലേ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ട് എന്നും അതിലെ ഇലക്ട്രോൺ കാന്തിക പ്രവാഹത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കാന്തിക പ്രവാഹത്തിനെ ആ കാന്തിക പ്രവാഹം തന്നെയാണ് പരബ്രഹ്മമായിട്ടുള്ള സകലത്തിന്റെയും ഊർജ സ്രോതസ് ഇപ്പോ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് അതിന് ഒരു പൊതു കേന്ദ്ര എന്ന് ഇന്നത്തെ ആധുനിക സയൻസ് പറയുന്നു ഒരു പൊതു കേന്ദ്ര ബിന്ദുവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടാനുകൂടി നക്ഷത്രങ്ങളും നക്ഷത്രഗണങ്ങളും ഒക്കെ അതിവേഗം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വിശ്വത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യുന്ന അല്ലേ ഭൂമിയൊക്കെ തിരിയുന്നത് ആലോചിച്ച് നോക്കി വയ്ക്കൂ അത്രയും രീതിയിൽ വട്ടത്തെ തിരിഞ്ഞ് ഈ സൂര്യനെ ചുറ്റുന്ന ആ ഒരു ഭ്രമണപഥം അത് കൃത്യമായിട്ട് അതിലേക്ക് തന്നെ ആകർഷിച്ച് നിർത്തുന്നു വേറെ എവിടെയും പോയിട്ട് ഇടിക്കുന്നില്ല എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഊഹി ഒരു ചെറുതായിട്ടൊന്ന് സൂചന തരണമെന്ന് മാത്രം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പൊതു കേന്ദ്ര ബിന്ദുവിനെയാണ് നമ്മൾ വൈഷ്ണവ സങ്കല്പമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ വൈഷ്ണവ സങ്കല്പം പുറപ്പെടുവിക്കുന്ന ഊർജ സ്രോതസ്സിനെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുവാനുള്ള എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് വിഷ്ണു സഹസ്രനാമ ജപം ഞാൻ ഇതിൻ്റെ തുടക്കത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ ഇതിൻ്റെ പ്രവേശിക ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഊർജസ്രോതസ്സിനെ നമ്മളിലേക്ക് സ്വീകരിച്ചു കൊണ്ട് നമ്മളുടെ ജീവിതത്തിനെയും നമ്മളുടെ മുൻപോട്ടുള്ള പ്രയാണത്തിനെയും ശക്തിമത്താക്കുന്ന ഊർജ ബിന്ദുവാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ച പരിപാലനത്തിന് അതോടൊപ്പം നമ്മളുടെ നിത്യനിദാനമായ ജീവിതത്തിന് ആധ്യാത്മിക ജീവിതത്തിൻ്റെ വരും കാല വളർച്ചയ്ക്ക് ഊർജം കൂടിയേ തീരും ആ ഊർജത്തിൻ്റെ ചില ചില ചെറിയ ചെറിയ കണികകളാക്കി നമ്മളിലേക്ക് പ്രവേശിപ്പിച്ച് നമ്മളെ ശക്തിമത്ത അക്കലാണ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു ലക്ഷ്യം ആ വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെ വിഷ്ണു സഹസ്രനാമം പഠിക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും ഇന്ന് മാനസികമായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം മുതൽ നമുക്ക് ആ മനോഹരമായ യാത്ര തുടങ്ങാം ഇന്ന് മുതൽ നമ്മളൊരു നാൽപ്പത്തൊന്നോ ദിവസം തന്നെ ചിലപ്പോൾ നാൽപ്പത്തൊന്നു ദിവസം വേണ്ടി വരില്ല ഞാനൊരു നാൽപ്പത്തൊന്ന് ദിവസം ഒന്ന് സൂചിപ്പിച്ചു മാത്രം കാരണം ലളിതാശ്രാമത്തിൻ്റെ അത്ര തന്നെ കൂടുതലില്ലല്ലോ എങ്കിലും നമ്മളെല്ലാ ഭാഗങ്ങളും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം അത്ര വരും അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാമെന്ന് വിചാരിക്കാം ആ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ഇത് ഓരോ ദിവസവും നേരത്തെ നമ്മുടെ വോയിസ് നോട്ട് പോലെ തന്നെ നമുക്ക് പഠിക്കാം ഇതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് വോയിസ് നോട്ടുകൾ തരാം നിങ്ങളുടെ സമയക്രമത്തിനനുസരിച്ച് നിങ്ങൾ പഠിക്കാം പലപ്പോഴും നമ്മളൊരു യാന്ത്രികമായൊരു പഠനമായിട്ട് പോകരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലളിതാ സഹസ്രനാമം പോലെയല്ല വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം കുറച്ചുകൂടി ഗഹനമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അമൂർത്തങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചാണ് ഇത് ചർച്ച ചെയ്യുക ലതാ സഹസ്രനാമം കുറച്ചുകൂടെ മൂർത്തമായ സങ്കല്പങ്ങളിലായിരുന്നു എന്ന് പറയാം നമുക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടെ ഗ്രാഹ്യമായിരുന്നു പക്ഷേ വിഷ്ണു സഹസ്രനാമം ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ബോധതലത്തിനപ്പുറത്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം പഠിക്കുവാനുള്ള ആത്മാർത്ഥമായ താല്പര്യം വേണം അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിലൊക്കെ നമുക്ക് ബോറടിയൊക്കെ വരാം അപ്പോൾ ബോറടിയൊക്കെ വരാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഒരു താല്പര്യത്തോടു കൂടി അതിനെ വീക്ഷിക്കണം അത് നമ്മളുടെ ഒരു ഈ ബോധതലത്തിൽ മാത്രം നിൽക്കുന്നതല്ല കുറച്ചുകൂടെ അബോധമായിട്ടുള്ള കുറച്ചുകൂടെ ഉയർന്ന തലങ്ങളിലേക്കുള്ളതാണ് വിഷ്ണു ജപം അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം അങ്ങനെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും രണ്ട് വോയിസ് നോട്ട് വീതം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ അറിയാമല്ലോ എങ്കിലും സൂചിപ്പിക്കാൻ വോയിസ് നോട്ടാണ് ഉണ്ടാവുക നാമാവലികൾ ഏറ്റവും ആദ്യം ഈ വിഷ്ണു സഹസ്രനാമത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് പൂർവഭാഗം മധ്യമ ഭാഗം ഉത്ത ഉത്തരഭാഗം എന്ന് പറയും ഏറ്റവും ആദ്യം പൂർവഭാഗം പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗം അല്ലേ മറ്റേ മഹാഭാരതത്തിൽ പറയുന്ന ആ കഥകൾ അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം വിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനും ഭീഷ്മരും കൂടെയുള്ള യുധിഷ്ഠിര ഭീഷ്മ സംവാദവും എല്ലാം വരുന്ന ഭാഗങ്ങളാണ് ഏറ്റവും ആദ്യത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ വരിക അതിൻ്റെ ഋഷി ഛന്തസ് ന്യാസം എല്ലാം പൂർവ്വഭാഗത്തിലാണ് അതിനുശേഷം വിഷ്ണു സഹസ്രനാമം എന്ന മധ്യമഭാഗം മധ്യഭാഗം അതിൽ അത്രയും ശ്ലോകങ്ങൾ ചൊല്ലും അതിനുശേഷം അതിൻ്റെ ഫലശ്രുതിയും എല്ലാം വരുന്നതാണ് ഉത്തരഭാഗം ഏറ്റവും ആദ്യം ഭഗവാന്റെ ഏറ്റവും അവസാനം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി സമാപിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമമാണ് നിങ്ങളെ പഠിപ്പിക്കുക പലരുടെയടുത്തും ചിലപ്പോൾ ഒരു പക്ഷേ പൂർണ്ണമായ വിഷ്ണു സഹസ്രനാമം ഉണ്ടായിക്കൊള്ളണം എന്നില്ല വെറും ധ്യാന ശ്ലോകവും വിശ്വം വിഷ്ണു ഋഷഡക്കാരോ തുടങ്ങുന്ന ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ പലപ്പോഴും കുഴപ്പമില്ല നമുക്ക് അവസാനമാവുമ്പോഴത്തേക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാം ഇപ്പോൾ തല്ക്കാലം നമ്മുടെ ഇതിൽ വരുന്ന നോട്ട്സൊക്കെ നിങ്ങൾ നോക്കി എഴുതിയെടുത്തിട്ടൊക്കെ നിങ്ങൾ തൽക്കാലം പഠിക്കുക അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് ഭാഗങ്ങളും പൂർണ്ണമായ രീതിയിലുള്ള വിഷ്ണു സഹസ്രനാമമാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥവും മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ചെയ്ത പോലെ ഇവിടെ കുറച്ച് അനുഷ്ഠാന ക്രമങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൂടെ വരുത്തിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഞാൻ സൂചിപ്പിക്കാം ഒന്ന് ഓം നമോ നാരായണായ എന്നുള്ളത് നമ്മളൊരു നൂറ്റിയെട്ട് പ്രാവശ്യം എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ജപിക്കണം എന്താണ് ഓം നമോ നാരായണായ അതിനുശേഷം ഭഗവാന്റെ പന്ത്രണ്ട് നാമങ്ങളുണ്ട് വളരെ വളരെ വിശേഷം എന്താ പന്ത്രണ്ട് നാമത്തിൻ്റെ മഹത്വം എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാം കേട്ടോ വരുന്ന ക്ലാസ്സുകളിൽ പറയാം പന്ത്രണ്ട് നാമങ്ങളുണ്ട് ആ പന്ത്രണ്ട് നാമങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് പന്ത്രണ്ട് പ്രാവശ്യം ചെല്ലണം മനസ്സിലായല്ലോ ആ പന്ത്രണ്ട് നാമങ്ങളൊന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതിയിട്ട് തന്നിട്ടുണ്ട് നമ്മുടെ ബാച്ചിൽ നമ്മുടെ വിഷ്ണു സഹസ്രാമത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം വാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഈ പന്ത്രണ്ട് നാമങ്ങളും വളരെ വിശേഷമാണ് അത് എല്ലാ ദിവസവും പന്ത്രണ്ട് പ്രാവശ്യം വീതം ജപിക്കുക കേട്ടോ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ നൂറ്റെട്ട് പ്രാവശ്യം ഒന്ന് മോന്ന് നാരായണായാന്ന് ജപിക്കണം പന്ത്രണ്ട് പ്രാവശ്യം ഈ പന്ത്രണ്ട് നാമങ്ങളും ജപിക്കണം പിന്നെ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വീട്ടിൽ തുളസി ചെടി ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും തുളസി ചെടിക്ക് ആ ഒരു സങ്കല്പത്തോടു കൂടി ഒന്നമോ നാരായണയെന്ന് ജപിച്ച് തുളസിക്ക് ഒരു കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക തുളസി ചെടി ഉള്ളവരാണെങ്കിൽ അല്ല ഇനി തൊട്ടടുത്ത വീട്ടിലൊക്കെ തുളസി ചെടി ഉണ്ടെങ്കിൽ തുളസി ചെടി കൊണ്ടുവന്നിട്ട് ഒന്ന് നട്ടു വളർത്തിയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്ത് വീടിൻ്റെ ഏതാണ് പരിസരത്തുള്ളത് വെച്ചാൽ ആ സ്ഥലത്തൊരു തുളസി ചെടി നട്ട് അതിലേക്ക് ദിവസേന വെള്ളം ഒഴിച്ചാൽ തുളസി ചെടിയെ പരിപാലിക്കുന്നത് വളരെ വിശേഷമാണ് ഈ ഒരു സമയത്തത് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളെ നിങ്ങൾക്ക് തരും തുളസി ചെടിക്ക് ദിവസേന വെള്ളമൊഴിക്കുക ഇനിയിപ്പോൾ തുളസി ചെടിയൊന്നും ഇല്ല ചിലപ്പോൾ ടൗണിലോ അല്ലേ ഇപ്പോൾ പല രാജ്യങ്ങളിലുള്ളവരൊക്കെ ഇതിലുണ്ട് അവിടെയൊന്നും ഇപ്പോൾ ഇത് കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെടിക്ക് എന്തെങ്കിലും ഒരു വൃക്ഷത്തിനോ ചെടിക്കോ കുറച്ച് വെള്ളം നമ്മൾ ദിവസേന ഒഴിച്ചു കൊടുക്കുക ഒരു വൃക്ഷത്തിന് കേട്ടോ അല്ലെങ്കിൽ ഒരു ചെടിക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു ആ ഒരു പൂക്കളൊക്കെ ഉള്ള ഏതെങ്കിലും ഒരുക്കെ ഉണ്ടാവുന്ന ചെടിയാണെങ്കിൽ വളരെ ശേഷമായി അങ്ങനത്തെ ഒരു ചെടിക്ക് നമ്മൾ ദിവസേനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുത്തത് നമ്മൾ നാലാമത് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം മുടങ്ങാതെ നമ്മളുടെ ചുറ്റുമുള്ള മൃഗാദികൾ അല്ലേ നമ്മളുടെ ഒരുപാട് ചുറ്റുവട്ടത്തൊക്കെ കറങ്ങുന്നുണ്ട് അതേപോലെ അണ്ണാൻ തുടങ്ങിയിട്ടുള്ള ജീവികൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഈ ചെറിയ ടബ്ബ് പോലത്തെ കിട്ടില്ല വളരെ ചെറുത് അത് വെച്ച് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും തൊടിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അതോ അല്ലെങ്കിൽ ടെറസിൻ്റെ മോളിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് വന്ന് കുടിച്ചോളമെന്നൊന്നുമില്ല പക്ഷേ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി അവരിപ്പോൾ വരുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ നോക്കാനൊന്നും നിൽക്കണ്ട പക്ഷേ ഒരു ലേശം വെള്ളം വെച്ച് കൊടുക്കുക സാധിക്കുന്നവരാണ് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ കുറേശ്ശെ ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ കുറച്ച് തെ വാങ്ങാൻ കിട്ടും തേന അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികൾക്കുള്ളത് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് അരിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ചോറ് വെച്ചു കൊടുക്കുക കാക്കയ്ക്കൊക്കെ ചോറ് വെച്ച് കൊടുക്കുന്ന സംഭവമൊക്കെ നമ്മൾ ബലിയല്ലാതെ തന്നെ നമ്മൾ വീടുകളിൽ നിന്നില്ലേ നല്ല കൂടി പാത്രത്തിൽ ചോറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഭാഗത്ത് എല്ലാ ദിവസവും കൊണ്ടുപോയി കുറച്ച് വെച്ചിരുന്നു പണ്ടൊക്കെ ഓർമ്മയുള്ള ആൾക്കാർക്കുണ്ടാവും കുറച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് ഓർമ്മ ഇല്ലാതിരിക്കുള്ളൂ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന ഒരു വലിയ കാര്യം അപ്പോൾ ഒരുപാട് പക്ഷികളും കാക്കകളൊക്കെ വന്നിട്ടൊക്കെ അത് കഴിച്ചു പോയിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും സാധിക്കില്ലെങ്കിൽ പോലും എന്തെങ്കിലും കുറച്ച് വേണമെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തൊന്നും ഇല്ല ഉറുമ്പെങ്കിലും ചിലപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു പോയിക്കോട്ടെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഭാഗത്ത് നമ്മൾ ഒരുപാടൊന്നും ഇടണ്ട കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ നാല് അനുഷ്ഠാനങ്ങൾ നമ്മൾ മുടക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം ഈ നാല് കാര്യങ്ങൾ എന്തിനാ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വഴിവെപ്പിക്കും തുളസിക്ക് ച വെള്ളം ഒഴിക്കുന്നതും പുറത്ത് പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഒരു അഞ്ച് കടങ്ങളെ തീർക്കുന്നതിനുള്ളതിലത്തെ ഓരോ കടങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് ഭാഗങ്ങളാണിതൊക്കെ അതൊക്കെ ദിവസങ്ങളിൽ നിങ്ങളോട് പറയാം അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു അനുഷ്ഠാന ക്രമം നമ്മൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക വളരെ വിശേഷമായ സങ്കല്പത്തോടു കൂടിക്കൊണ്ട് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം യാത്ര ചെയ്യാം ഇവിടെ ആ ഒരു യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം ഒപ്പം ഉണ്ടാവണം എന്ന് മാത്രം ഈ ഒരു വോയിസ് നോട്ടിലൂടെ അഭ്യർത്ഥിക്കാം